മഴ പലവിധം. ശൈലവൃഷ്ടി, സംവഹന വൃഷ്ടി, തീരദേശ വൃഷ്ടി എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. കടലിൽ നിന്നും നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വത ചെരുവിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശത്ത് താഴ്ന്നിറങ്ങുന്ന വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുണ്ടാവുന്ന മഴയെ പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്നറിയപ്പെടുന്നു. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നു. മധ്യരേഖ കാലാവസ്ഥകളുടെ സവിശേഷതകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഉയർന്ന താപനിലയും എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞുണ്ടാവുന്ന മഴയും അവിടുത്തെ പ്രത്യേകതകളാണ്. ഉയർന്ന താപമേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഉറഞ്ഞ് ഘനീഭവിച്ച് കുമുലസ് മേഘങ്ങൾ രൂപപ്പെടുന്നു. തുടർന്ന് ഇടിമിന്നലോടുകൂടി മഴയുണ്ടാവുന്നു. സാധാരണയായി ഉച്ചതിരിഞ്ഞുണ്ടാവുന്ന ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കാറില്ല. ഇത്തരത്തിലുണ്ടാവുന്ന മഴയെ സംവഹന മഴ എന്ന് വിളിക്കുന്നു. സംവഹന മഴ ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ്. കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു. ഈ മഴയെ തീരദേശ മഴ എന്ന് വിളിക്കുന്നു. കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു. ഈ മഴയെ തീരദേശ മഴ എന്ന് വിളിക്കുന്നു.